പാലക്കാട്ടുകാരുടെ സ്വന്തം മുച്ചക്കൊട്ട ചാറുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ലഞ്ചിനെല്ലാം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി, 5 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇതെല്ലാം കൂടെ നടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ 2 വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫുൾ തക്കാളി കട്ട് ചെയ്തതാണ്. ശേഷം നമുക്കിതിലോട്ട് വേണ്ടത് പുളിയാണ്. പക്ഷെ ഞാനിവിടെ ഉണക്ക മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഞാനിവിടെ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 3/4 സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കറിവേപ്പിലയും കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ശേഷം ഞാനിതിലോട്ട് മൊച്ചക്കൊട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിന് വേവിച്ചെടുത്തതാണ്. കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചെടുത്ത മൊച്ചക്കൊട്ടയാണ് ഇത്. നമുക്ക് ഈ കറിയിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 1/2 മുടി തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പെല്ലാം ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉണക്കമാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ടൈമിലാണ് പുളി ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. 1 സ്പൂൺ പുളിയൊക്കെ മതിയാവും. ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി വയ്ക്കാം. അടുത്തതായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ കടുകും ചീരകമൊക്കെ ഇട്ടിട്ട് ഇതിനൊന്ന് താളിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് അതുപോലെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം ഞാനിവിടെ 1/2 ടീസ്പൂണോളം കടുക്, 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ഒരു 2 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും അതുപോലെ 2 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മൊച്ചക്കൊട്ട ചാറ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റിയ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സിമ്പിളായിട്ടുള്ള കറികളും പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ആക്കാൻ ഒട്ടും മറക്കരുത് കേട്ടോ.